ഓരോ ജലക്കണത്തിൻ്റെയും സ്വപ്നമായിരിക്കാം ഒരു മഞ്ഞുതുള്ളിയായി ഉറയുക എന്നത്. ഹിമം പെയ്യുന്ന ഹിമാലയ മലനിരകളിലെ കേദാർനാഥ്, ഉത്തരേന്ത്യയിലെ ഏറ്റവും പവിത്രമായ പുരാതനമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്ന്. പ്രകൃതി ഭംഗിയാൽ മോഹിതരായും മഹാദേവൻ്റെ അനുഗ്രഹം തേടിയും ലോകമെമ്പാടു നിന്നും ജനങ്ങൾ തേടിയെത്തുന്ന ഇടം. നമ്മൾ സാധാരണ ഒരു യാത്ര പോകണമെങ്കിൽ നമുക്ക് അതിനുള്ള സമയം ഒത്തുവരണം, സാഹചര്യം വേണം, പിന്നെ പണം വേണം, അല്ലേ? പക്ഷേ യാത്ര ഹിമാലയത്തേക്ക് ആവുമ്പോഴുണ്ടല്ലോ, ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് വേറെ ചില കാര്യങ്ങളും കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നല്ല ശാരീരിക ക്ഷമത വേണം, ഭക്തി വിശ്വാസം മാത്രം പോരാ. പിന്നെ ശരീരത്തേക്കാൾ ഉറപ്പുള്ളൊരു മനസ്സ് വേണം. കാരണം ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ഒരു സാഹസികമായൊരു മനസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹിമാലയൻ മലനിരകളൊക്കെ നമുക്ക് തരണം ചെയ്ത് ഇപ്പുറത്തേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. യാത്ര പുറപ്പെടും മുമ്പ് ഞാനിങ്ങനെ വലിയ പ്ലാനിലൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ കേദാറിൽ നിന്നൊക്കെ ലൈവ് വീഡിയോ ചെയ്യാമെന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷേ എല്ലാം നൈസായിട്ട് പൊളിഞ്ഞുപോയി. കേദാറിലെത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതികഠിനമായ തണുപ്പാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. തണുപ്പിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ശ്വാസം കിട്ടാത്ത പ്രശ്നം, പിന്നെ വല്ലാത്ത കിതപ്പ്, എല്ലാം കൂടി ഭയങ്കര സീനായിരുന്നു. കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് നടന്നു കയറാൻ തീരുമാനിക്കുന്ന യാത്രികൻ അദ്ദേഹത്തിൻ്റെ ഈ സഞ്ചാരപഥത്തിൻ്റെ അവസാനത്തെ പകുതിയിൽ കടന്നു പോകുന്ന സംഘർഷങ്ങൾ അത്ര എളുപ്പം പറയാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റുള്ളൂ. സൂര്യനുദിക്കും മുന്നേ ഗൗരിഗുണ്ടിൽ നിന്ന് നടന്നു തുടങ്ങിയാലാണ് അവർക്ക് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും, സന്ധ്യ ആകുമ്പോഴേക്കും കേദാർനാഥിൽ എത്താൻ പറ്റുള്ളൂ. പോകുന്ന വഴി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ്, എത്ര കുത്തനെയുള്ള വഴികൾ താണ്ടിയിട്ടാണ്, എത്ര ഇടുങ്ങിയ മലമ്പാതകളിലൂടെയാണ് കേദാറിലേക്ക് എത്താനാവുക എന്നുള്ളത്. ഉച്ച കഴിഞ്ഞാൽ ഈ മലമുകളിൽ മഴയും അതോടൊപ്പം നല്ല മഞ്ഞുവീഴ്ചയും തുടങ്ങും. പലരും ക്ഷേത്രത്തിനരികിൽ തന്നെയുള്ള സത്രങ്ങളിൽ താമസ സൗകര്യം തേടും. കാരണം ഒറ്റ ദിവസം തന്നെ മല കയറി ഇറങ്ങുക എന്ന് വെച്ചാൽ പിന്നെ അത്രയ്ക്ക് ഫിസിക്കലി അത്രയ്ക്ക് ഫിറ്റായ ആൾക്കാർക്ക് മാത്രമാണ് അത് എളുപ്പത്തിൽ സാധിക്കുക. കുറച്ചുകൂടി കുറഞ്ഞ ചിലവിലാണെങ്കിൽ നമുക്ക് അവിടെ ടെൻറ്റുകളും പിന്നെ സ്ലീപ്പിംഗ് ബാഗുകളൊക്കെ വാടകയ്ക്ക് ഉറങ്ങാനായിട്ട് കിട്ടും. എവിടെയെങ്കിലും ഒന്ന് തളർന്ന് വീണാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലായിട്ടായിരിക്കും മിക്കവരും കേദാറിലേക്ക് എത്തിച്ചേരുന്നത്. ഞങ്ങളും കേദാറിലൊരു ദിവസം താമസിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് എത്തിച്ചേർന്നത്. സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ കേദാറിൻ്റെ പരിസരമൊക്കെ നമുക്കൊരു ഒരു മായാലോകം പോലെ തോന്നും. ഹിമാലയത്തിൽ സന്ധ്യകൾ ശരിക്കും പറഞ്ഞാൽ രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടാണ് സന്ധ്യ സൂര്യവെളിച്ചം മറയാൻ തുടങ്ങുള്ളൂ. അവിടെ നല്ല മഴയായിരുന്നു. 4 അടുക്ക് കമ്പിളി ഉടുപ്പുകൾ ധരിച്ചിട്ടും കുത്തിത്തറയ്ക്കുന്ന തണുപ്പിൽ ആകെ പരവശരായിട്ടായിരുന്നു ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ മണികൾ നിർത്താതെ മുഴങ്ങുമ്പോൾ മഴനൂലുകൾക്കിടയിലൂടെ മഹാപർവ്വതങ്ങളുടെ മടിത്തട്ടിൽ കൊടും തണുപ്പിൻ്റെ ശ്വാസം മുട്ടലിൽ കയ്യിൽ ഠമരുവുമായി അഘോരികൾ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി വരും. മഴ കാരണം രാത്രി ദർശനത്തിൻ്റെ കൂടുതൽ വിഷ്വലുകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല തണുപ്പായപ്പോൾ ഈ ഗ്ലൗ ഊരിയിട്ട് വേണം ക്യാമറ പിടിക്കാൻ. അപ്പോൾ കയ്യറ് ഊരി കഴിഞ്ഞിട്ട് ക്യാമറ പിടിച്ചു കഴിഞ്ഞ് പിന്നെന്താ വെച്ചാൽ വിരലുകളൊക്കെ അതുപോലെ തന്നെ മടങ്ങിയിരിക്കുക. അത് നിർത്തിയെടുക്കണമെങ്കിൽ ഒടിച്ചെടുക്കണം എന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയി മരവിച്ചിട്ട്. യാത്ര പുറപ്പെടുമ്പോൾ കേദാറിലെ രാത്രിനെ കുറിച്ചൊക്കെ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നെ. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചൂടുള്ള ചായ കുടിക്കുമ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം തോന്നിയിരുന്നത്. പക്ഷെ കട്ട ചായ ഇങ്ങനെ തിളപ്പിച്ച് മുന്നിലേക്ക് ചൂണ്ടോടെ അടുപ്പിക്കുമ്പോഴേക്കും അത് വീണ്ടും തണുത്തു പോവും. ഭക്ഷണ സാധനങ്ങളൊക്കെ താഴെ നിന്ന് കൊണ്ടുവരുന്നതാണ്, അതുകൊണ്ട് ഒക്കത്തിൻ്റെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഭയങ്കര വിലയാണ്, പക്ഷെ ഭക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. രാത്രിയായിരുന്നു ഏറ്റവും പ്രശ്നം. ഒരു 9:30 ആയപ്പോഴേക്കും നമ്മൾ ക്ഷേത്രമുറ്റത്തൊന്ന് ഓടിപ്പോയ പോലെയാണ്. തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ചെറിയ ലോഡ്ജായിരുന്നു അവിടുത്തെ സൗകര്യങ്ങളിലൊക്കെ വെച്ചിട്ട്.
നല്ല പുതയ്ക്കാനുള്ള കമ്പിളി പുതപ്പുകളൊക്കെ പല അടുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇട്ടിട്ടുണ്ട് പല അടുക്ക് ഉടുപ്പുകളൊക്കെ. പക്ഷേ ഈ കമ്പിളിയൊക്കെ ഏകദേശം വെള്ളത്തിൽ തണുപ്പിൻ്റെ ശക്തി കൊണ്ടേ വെള്ളത്തിലിങ്ങനെ പിഴിഞ്ഞെടുത്ത പോലെ ഇരിക്കണേ, നനഞ്ഞ് കുതിർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അത് പുതയ്ക്കാനും പറ്റില്ല, പുതയ്ക്കാതിരിക്കാനും പറ്റില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ആ രാത്രി. കേദാറിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൂക്കുകൾ രണ്ട് അടഞ്ഞു പോയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അത് ഓപ്പണായുള്ളു. അപ്പം നമ്മൾ വായിക്കൂടെ മാത്രമേ ശ്വസിക്കണം. വായിക്കൂടെ ഇങ്ങനെ നല്ല തണുത്ത വായു ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴേ നമുക്കിങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ മസിൽസൊക്കെ ഇങ്ങനെ വിങ്ങി വിങ്ങി വേദനിക്കുന്ന പോലെ തോന്നും. മാത്രമല്ല, ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ഈ ഓക്സിജൻ ലെവലിൻ്റെ കാര്യം. ശരിക്കും പറഞ്ഞാൽ സീസൺ കാലത്ത് തന്നെ 57% കേദാറിലെ അന്തരീക്ഷത്തിൽ അവർ പറയുന്ന ഓക്സിജൻ ലെവൽ. ഞങ്ങൾ പോയത് സീസണും കഴിഞ്ഞിട്ട് മൺസൂൺ കാലത്തിലാണ്. അപ്പം ഇങ്ങനെ താഴോട്ട് താഴോട്ട് വരുന്നതോറും ഇത് കുറഞ്ഞു കുറഞ്ഞാൽ വരണേ. അപ്പോൾ അത്രത്തോളം റിസ്ക് കൂടുകയാണ്. ഈ ഓക്സിജൻ കുറയുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഈ ഹൈപ്പോക്സിമിയ മൂലവും ഹൃദയാഘാതം മൂലവും എല്ലാ തീർത്ഥാടന കാലത്തും നിരവധി ആൾക്കാരാണ് അവിടെ മരണമടയുന്നത്. പോർട്ടബിൾ ഓക്സിജൻ കിറ്റ് ഉണ്ടായതുകൊണ്ട് അതെനിക്ക് വളരെ ഉപകാരമായി ആ ഒരു കഠിന രാത്രിയിലും മറികടക്കാൻ. ഒരു തുള്ളി ജീവശ്വാസത്തിൻ്റെ വില ശരിക്കും അറിഞ്ഞു. കേദാർ നമ്മൾ കാണുന്ന പോലെ തന്നെ വളരെ ഒരു അനാർഭാടമായ അന്തരീക്ഷമാണ്. പക്ഷെ സന്ധ്യയ്ക്ക് ദീപങ്ങളൊക്കെ കത്തി നിന്ന് പിന്നെ അകത്തും കുറേ പൂക്കളെ കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി വർണ്ണശബളായൊരു ഫീല് വരും. പിന്നെ അതിനകത്തേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മളൊരു ഹാളിലേക്കാണ് കിടക്കണേ. ആ ഹാളിൽ നിറച്ചും ഈ പാണ്ഡവരുടെ കരിങ്കൽ പ്രതിമകളാണ് വെച്ചിട്ടുള്ളത്. തറയിലും കരിങ്കല്ല് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ചുമരുകളൊക്കെ കട്ടിയുള്ള സമചതുര പാറക്കല്ലുകൾ കൊണ്ടാണ്. ഇതിൻ്റെ മേൽക്കൂരയും ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയും ശില കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 85 ഉയരവും 80 വീതിയും ഒക്കെയുണ്ട്. ഇതിൻ്റെ ചുമരുകൾക്ക് ഏകദേശം 12 കട്ടിയുണ്ടാവുമെന്നാണ് പറയണേ. അതിശക്തമായ കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റി നിരവധി മിത്തുകളും നിഗൂഢ രഹസ്യങ്ങളും വിശ്വാസങ്ങളും മിത്തുകളൊക്കെ ഭക്തർ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഹിമാലയവും അത്തരം കഥകൾ ലഹരി പോലെ പൂത്തു പടരുന്ന ഇടം തന്നെയാണ്. പലപ്പോഴും ഒരു യാത്രികൻ ഇതിലെ കഥയും നേരും നെല്ലും പതിരും ഒക്കെ തിരിച്ചറിയാത്ത ആശയക്കുഴപ്പത്തിലാവും എന്നുള്ളതാണ് സത്യം. ഇനി പറയാനുള്ളത് ചരിത്രം. ഇന്നലെകളുടെ നേര്, 2013 ജൂൺ 16, ഉത്തരാഖണ്ഡിലെങ്ങും കനത്ത മഴയായിരുന്നു കുറച്ച് ദിവസങ്ങളായി. അന്ന് ഏകദേശം രാത്രി 7:30 അതിശക്തമായ ഇടിമുഴക്കത്തോടെ മേഘവിസ്ഫോടനം. ക്ഷേത്രത്തിന് പിന്നിൽ 5 കിലോമീറ്റർ മുകളിൽ ഹിമാനികൾ ഉരുകി രൂപപ്പെട്ട ചോരാബാരി തടാകം തകർത്തുകൊണ്ട് അതിശക്തമായ വെള്ളപ്പാച്ചിൽ താഴെ ക്ഷേത്രഭാഗത്തേക്ക് ഒഴുകാൻ തുടങ്ങി. കനത്ത മഴയും പ്രളയ കുത്തൊഴുക്കും കണ്ട് ഭയന്ന തീർത്ഥാടകർ ക്ഷേത്രത്തിനുള്ളിൽ അഭയം പ്രാപിച്ചു. മന്ദാഗിനി നദി പ്രളയപ്രവാഹമായി മാറി. വഴിയിലുള്ള എല്ലാം തുടച്ചു നീക്കിക്കൊണ്ടാണ് ചെളിയും പാറക്കല്ലുകളും ഒക്കെ ആയിട്ട് പ്രളയജലം ഒഴുകിയെത്തിയത്. കേദാർനാഥ് വന്നുപോകുന്ന തീർത്ഥാടകരുടെ മാത്രം ക്ഷേത്രമല്ല, അഘോരികൾ ഉൾപ്പെടെ ക്ഷേത്രത്തിന് ചുറ്റും ജീവിതം സമർപ്പിച്ച നിരവധി സന്യാസിമാരുടെ താവളങ്ങളുണ്ട്. തീർത്ഥാടന കാലമായതിനാൽ ധാരാളം സഞ്ചാരികൾ ഭക്തർ അന്നത്തെ ദിവസം ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഈ ചെളിയും വെള്ളക്കെട്ടും ഒക്കെ ആയിട്ട് ക്ഷേത്രമുറ്റൊരു ചതുപ്പിന് സമാനമായപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഭൂരിഭാഗം പേരും ക്ഷേത്രത്തിനകത്തേക്ക് തന്നെയാണ് കയറിയത്. അവിടെ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ ക്ഷേത്രത്തിന് സമീപം തൂണിൽ കയറി ഉറക്ക വിളച്ചിരുന്ന് ജീവൻ രക്ഷിച്ച രണ്ട് സന്യാസിമാരുടെ ദൃക്സാക്ഷിത്വത്തിലൂടെയാണ് പിന്നീട് ആ കഥ, അത്ഭുത കഥ, ലോകം മുഴുവൻ അറിഞ്ഞത്. ക്ഷേത്രത്തിനകത്ത് അഭയം പ്രാപിച്ചവർ തങ്ങൾക്ക് അപകടമൊന്നും വരുത്തരുതേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. ഏകദേശം 300-500 ഇടയിലുള്ള ആളുകൾ അന്നത്തെ ദിവസം ക്ഷേത്രത്തിനുള്ളിലുണ്ടായിരുന്നു എന്നാണ് ഏകദേശ കണക്ക്. കേദാർനാഥ് താഴ്വരയിലെ എല്ലാ പച്ചപ്പും ഒരു ജീവൽ കുരുന്നു പോലും ബാക്കി വയ്ക്കാനില്ലാത്ത അത്ര ശക്തിയോടെയായിരുന്നു ആ ഉരുൾപൊട്ടിയ പ്രവാഹം ഒഴിച്ചു വന്നത്. ഈ ഒരു വലിയ പ്രവാഹത്തിന് മുന്നിൽ ക്ഷേത്രത്തിന് പോലും പിടിച്ചു നിൽക്കാനാവില്ല എന്ന് എല്ലാവരും ഭയന്നു കഴിഞ്ഞു. ഉരുൾപൊട്ടി വരുന്ന ആ ഒരു ഭയാനകമായ പ്രവാഹത്തിലൂടെ വലിയൊരു പാറ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ തക്ക വലിപ്പമുള്ളൊരു വലിയ ശിലാഖണ്ഡം ഒഴുകി വരുന്നത്
മിന്നൽ പ്രളയത്തിൽ വ്യക്തമായി ആ രണ്ട് സന്യാസിമാരും കാണുകയായിരുന്നു. മഹാപ്രകൃതിയുടെ രൗദ്രഭാവം കണ്ട് ഭയന്ന് നിസ്സഹായതയോടെ ആ സാധുക്കൾ ജീവരക്ഷയ്ക്ക് വേണ്ടിയൊക്കെയാണ് അപേക്ഷിച്ചു. പെട്ടെന്ന് തൊട്ടുമുന്നിൽ ആ അത്ഭുതം കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാനായില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ അത്ര വലിയൊരു പാറയാണ് ഒഴുകി വരുന്നുണ്ടായത്. തങ്ങളും ഈ ക്ഷേത്രവും അടക്കം എല്ലാം തകർന്ന് തരിപ്പണമാവുമെന്ന് വിചാരിച്ച ആ നിമിഷത്തിൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടുമില്ല, ഏകദേശം ഒരു 50 അടി മാത്രം അകലുള്ളൊരു സമയത്ത് ആരോ പിടിച്ചു നിർത്തിയതുപോലെ ആ ഒരു പാറ അവിടെ അങ്ങോട്ട് ഉറക്കുകയാണ്. അതിന് തൊട്ട് താഴേക്ക് താഴെയാണ് കാരണം ആ ഒരു തുമ്പിൽ വന്നിട്ട് ആ പാറ ഇങ്ങനെ ഇരിക്കുകയാണ്. കൃത്യമായൊരു മറ പോലെ കൃത്യം ക്ഷേത്രത്തിൻ്റെ വീതിയിൽ ആ ശില അവിടെ ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടരികിൽ ഉറക്കുകയും പിന്നാലെ പാഞ്ഞു വന്ന ആ വലിയ പ്രളയജലം മുഴുവൻ രണ്ടായി മുറിച്ച് ക്ഷേത്രത്തിൻ്റെ ഇരുവശത്തുകൂടെയും താഴേക്ക് ഒഴുക്കുകയും ചെയ്തു. ആ വലിയ പാറ ആരോ പണിത് വെച്ച ഒരു സംരക്ഷണ ഭിത്തി പോലെയാണ് ക്ഷേത്രത്തെ സംരക്ഷിച്ചത്. ഇരുവശത്തേക്കും ആ പ്രളയത്തെ എന്ത് വഴി തിരിച്ചു വിട്ടാണ്. എങ്ങനെയാണ് ഈ മഹാത്ഭുതത്തെ വിശദീകരിക്കാനാണ്? ക്ഷേത്രത്തിന് ചുറ്റും നിരവധി കടകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം 6 മാസം ഈ ക്ഷേത്രം അടഞ്ഞു കിടക്കും. 6 മാസം മാത്രമേ ഇവിടെ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ, തീർത്ഥാടനകാലമുള്ളൂ. ആ സമയത്ത് മാത്രമാണ് ഈ നാട്ടുകാരുടെ ഉപജീവനവും. കാണാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് ഹിമാലയൻ കാഴ്ചകൾ മനോഹരമായിരിക്കാം, പക്ഷേ അന്നാട്ടുകാർക്കത് മറ്റൊരു തരം അനുഭവം കൂടിയാണ്. അവരെ സംബന്ധിച്ച് ജീവനോപാധി കൂടിയാണ് കേദാർനാഥ് ക്ഷേത്രം. ആ ഈ കൂട്ടരുടെ തദ്ദേശീയരായ നിരവധി ആൾക്കാരുടെ കടകളും ചെറുകിട കാര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. ഹോട്ടലുകളും കടകളും വസതികളും തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം ഈ ഒരു 2013 പ്രളയത്തിൽ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. 4 ചുവരുകളുടെ ഒരു വശത്ത് ഇത്തിരി വിള്ളലുകൾ ഉണ്ടായതൊഴിച്ചാൽ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല എന്നതാണ് വിസ്മയം. എല്ലാം ഉരുകി ഒഴിച്ചു പോയ ആ ദുരന്ത ഭൂമിയിൽ ഏകാന്തമായ തലയെടുപ്പോടെ കാലത്തിന് പിടികിട്ടാത്ത മഹാത്ഭുതമായി കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ ചിത്രം ഉൾത്തരിപ്പോടെയല്ലാതെ ഇന്നും നമുക്ക് കണ്ടു നിൽക്കാനാവില്ല. ആ വലിയ ശിലാഖണ്ഡം ഇന്ന് ഭീംശില എന്നാണ് അറിയപ്പെടുന്നത്. സന്യാസിമാരും തീർത്ഥാടകരും ആ പാറയ്ക്ക് മുന്നിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജ നടത്തുകയും ചെയ്യുന്നു. വല്ലാത്തൊരു വിസ്മയത്തോടു കൂടി മാത്രം നമുക്ക് ആ പാറക്കല്ലിന് മുന്നിൽ നിൽക്കാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾക്ക് നമുക്കൊരു വിശദീകരണം ഇല്ലാണ്ട് വരും അല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വിശ്വാസിക്കാണ് ഇവിടെ കുറച്ചുകൂടി ലളിതവും എളുപ്പത്തിലും ഈ കാര്യങ്ങളെയൊക്കെ പൂരിപ്പിക്കാൻ പറ്റുകയെന്ന്. കാരണം എല്ലാം ഈശ്വരൻ്റെ മഹാത്ഭുതങ്ങൾ എന്ന് പറയുന്ന വലിയൊരു സ്പേസിനുള്ളിലേക്ക് ഒരു വിശ്വാസിക്ക് എല്ലാ പ്രശ്നങ്ങളും വളരെ എളുപ്പം ഒതുക്കി വയ്ക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കുള്ളിൽ ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യകാരണ സഹിതമൊക്കെ അന്വേഷിക്കുന്ന ഒരു യുക്തിവാദിയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രവാദിയോ ഒക്കെ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ സത്യമായും അവിടെ കുഴങ്ങിപ്പോകും. കാരണം ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ നിരനിരയായി ഈ വലിയ പാറക്കല്ലിന് മുന്നിൽ തലയടിച്ച് വീഴുന്നത് തടയാനാകാതെ നിസ്സഹായനായി നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. ഹിമാലയൻ മേഖലയെ മുഴുവൻ കടപുഴക്കി എറിഞ്ഞ പ്രളയത്തിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തൊട്ടാകെ 5700 മരണങ്ങളാണ് സർക്കാർ പുറത്തുവിട്ടത്. റോഡുകളെല്ലാം തകർന്നു. പക്ഷേ ഇതൊരു യഥാർത്ഥ കണക്കാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഉത്തരാഖണ്ഡിൽ തീർത്ഥാടകരായിട്ട് ആ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നതിന് ഗവൺമെൻറ് കയ്യിലൊരു കണക്കും ഉണ്ടായിരുന്നില്ല. കണക്കിൽപ്പെടാതെ എത്രയോ ആയിരങ്ങളാണ് പ്രളയജലത്തിൽ ഒഴിച്ചു പോയത്. ഇന്ന് ഉത്തരാഖണ്ഡ് സന്ദർശിക്കുന്നവർക്ക് സർക്കാർ ബയോമെട്രിക് സംവിധാനങ്ങൾ കർശനമാക്കിയത് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് കൂടിയാണ്. 1 വർഷത്തേക്കാണ് കേദാർനാഥ് അടച്ചിട്ടത്. തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പ്രേതഭൂമി പോലെ നിലകൊണ്ട അതേ കേദാറാണ് ഇന്ന് ഒരു മഹാവിസ്മയം പോലെ ജീവൻ്റെ മുഴുവൻ പ്രസരിപ്പുമായിട്ട് തെളിച്ചമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കേദാർനാഥിന് ചുറ്റും പാണ്ഡവരുടെ നിരവധി ചിഹ്നങ്ങൾ ചിതറിക്കിടപ്പുണ്ട്. പാണുകേശ്വർ എന്ന ഗ്രാമത്തിൽ വെച്ചാണത്രേ രാജാവായ പാണ്ഡു മരിച്ചത്. ഇവിടെയുള്ള ആദിവാസികൾ പാണ്ഡവലീല എന്ന നൃത്തം അവതരിപ്പിക്കാറുണ്ട്. പാണ്ഡവർ സ്വർഗത്തിലേക്ക് പോയതെന്ന് വിശ്വസിക്കുന്ന പർവ്വത ശിഖരം സ്വർഗരോഹിണി എന്നറിയപ്പെടുന്നു. കേദാർനാഥ് ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ കർണാടകയിലെ വീരശൈവ സമുദായത്തിൽപ്പെട്ടയാളാണ്. പക്ഷേ ബദരീനാഥിലെ റാവൽജിയെപ്പോലെ സ്ഥിരമായി ക്ഷേത്രത്തിൽ പൂജ നടത്താറില്ല.
അദ്ദേഹത്തിൻ്റെ സഹായികളാണ് ഇവിടെ പൂജാരികൾ. ക്ഷേത്രം അടയ്ക്കുന്ന ആറുമാസക്കാലം മഞ്ഞുവീഴ്ചക്കാലത്ത് ഉഖിമഡിലെ ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ കേദാർനാഥൻ്റെ പ്രതീകാത്മക ശിവപ്രതിഷ്ഠ നടത്തിയാണ് ആരാധിക്കുന്നത്. മഹാഭാരതത്തിൽ കേദാർനാഥ് എന്ന സ്ഥലപ്പേര് പരാമർശിക്കുന്നില്ല എന്നത് കൗതുകകരമാണ്. സ്കന്ദപുരാണം 7-8 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സ്കന്ദപുരാണത്തിൽ ശിവൻ തൻ്റെ മുടിയിഴകളിൽ നിന്ന് വിശുദ്ധ ഗംഗയെ ഭൂമിയിലേക്ക് ഒഴുക്കുന്ന ഇടമായി കേദാര എന്ന പരാമർശമുണ്ട്. 6-7 നൂറ്റാണ്ടുകളിൽ നായനാർ എന്ന് വിളിക്കപ്പെടുന്ന 63 സന്യാസിമാർ എഴുതിയ തമിഴ് ശൈവ ഗ്രന്ഥമായ തേവാരത്തിൽ കേദാർനാഥ് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ഉത്തരാഖണ്ഡിലെ മറ്റ് ക്ഷേത്രങ്ങൾക്കൊപ്പം ആദിശങ്കരൻ ഈ ക്ഷേത്രത്തെ പുനരുജ്ജീവിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥിൽ വെച്ച് മഹാസമാധി നേടിയതായാണ് വിശ്വാസം. അദ്ദേഹം ക്ഷേത്രത്തിനു പുറകിലൂടെ നടന്ന് അനന്തതയിൽ ലയിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിന് പുറകിൽ ആദിശങ്കരൻ്റെ സമാധി മന്ദിരം പുതുതായി പണികഴിപ്പിച്ചിട്ടുണ്ട്. 100 ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ആലുവാപ്പുഴയുടെ തീരത്ത് ജനിച്ചു വളർന്നൊരു മലയാളി ഉത്തരേന്ത്യയുടെ മുഴുവൻ ആത്മീയ ഗുരുവായി മാറുക. മഞ്ഞുറഞ്ഞ ഹിമവാന്റെ മടിത്തട്ടിൽ ഉറങ്ങുന്ന കേദാർ പരിസരത്ത് അദ്ദേഹത്തിൻ്റെ സമാധി സന്ദർശിക്കുക എന്നത് മലയാളി എന്ന രീതിയിൽ നമ്മെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു അനുഭവമാണ്. പുറമേ നിന്നെത്തുന്നവർക്ക് ഇവിടം അതിമനോഹരവും അർത്ഥവത്തമായ അനുഭവങ്ങളുമാണ് സമ്മാനിക്കുന്നത്. പക്ഷേ ക്ഷേത്രത്തിനുമപ്പുറത്ത് കേദാർനാഥിലുള്ള മനുഷ്യരുടെ ജീവിതത്തിന് മറ്റു ചില അനുഭവ പരിസരങ്ങൾ കൂടിയുണ്ട്. കൊടും തണുപ്പിനോടും കോടമഞ്ഞിനോടും പ്രകൃതിക്ഷോഭങ്ങളോടും യുദ്ധം ചെയ്യുന്ന ജീവിതമാണ് ഇവിടുത്തുകാരുടേത്. കുട്ടിക്കാലത്ത് തന്നെ കുലത്തൊഴിലുമായി ഇറങ്ങുന്ന കുട്ടികൾ മലകയറ്റമാണ് ജീവിത വൃത്തിയായിട്ട് സ്വീകരിക്കുന്നത്. ഒരിക്കലെങ്കിലും ഈ വഴികളിലൂടെ നടക്കുക എന്നത്, ഇവിടെ എത്തിച്ചേരുക എന്നത് ഓരോ ഭാരതീയൻ്റെയും സ്വപ്നമാണ്. പ്രകൃതിയുടെ അനുഗ്രഹ ഭംഗികളിലേക്ക് അഭയമന്വേഷിച്ചു പോകുന്ന ആധുനിക മനുഷ്യൻ്റെ അജ്ഞാത യാത്രകൾ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു. നിത്യജീവിതത്തിൽ നേരിടുന്ന കല്ലും മുള്ളും എത്രയോ നിസ്സാരമാണ് എന്ന് ഈ വഴികൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹിമം, ശൈലം, ജലം, കാറ്റ്, ഇവയെല്ലാം പഴയ മനുഷ്യൻ്റെ സഹചാരികളാണ്. പക്ഷേ ആധുനിക മനുഷ്യന് കൊടും തണുപ്പും ക്ലേശകരമായ യാത്രയും അത്ര എളുപ്പം സഹിക്കാനാവില്ല. ശ്വസിക്കുന്ന വായുവിൽ എത്രമാത്രം ഓക്സിജൻ ഉണ്ടെന്ന് സമുദ്രങ്ങളിൽ നിന്ന് എത്തുന്ന നമ്മളൊരിക്കലും ചിന്തിക്കാറില്ല. കേദാറിൻ്റെ നിഗൂഢതകൾക്കുമപ്പുറം സ്വർഗത്തിൻ്റെ വാതിലാണ് തുറന്നു കിടക്കുന്നത്. സ്വർഗത്തേക്കാൾ സുന്ദരമായ ഭൂമി, വിളഞ്ഞു പഴുത്ത ആപ്പിളുകൾ നിറഞ്ഞ ഏദൻ തോട്ടം, അളകനന്ദയുടെ മനോഹരമായ ഓരത്തുകൂടെ ദേവദാരു വൃക്ഷങ്ങൾ പുത്തുലയുന്ന താഴ്വാരങ്ങളിലേക്കാണ് ഇനി നമ്മുടെ യാത്രയുടെ തുടക്കങ്ങൾ, തുടർച്ചകൾ.